ഹായ് ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും രാവിലെ ഓടാനും നടക്കാനും വ്യായാമം ചെയ്യാനും ഒക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് പരാതി പറയാറുണ്ട് നടക്കാൻ പോയതിന് ശേഷം കാലിന് ഭയങ്കര വേദനയാണ്, പ്രത്യേകിച്ച് കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് അല്ലെങ്കിൽ കാലിൻ്റെ സോൾ ഭാഗത്ത് ഭയങ്കര പെയിൻ. ഇതിന് ചില കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ആ കോസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വെയർ ചെയ്യുന്ന ഷൂ ആണ്. ഈ ഷൂ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സസൈസിൻ്റെ കാര്യത്തിൽ ഷൂ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അതായത് പ്രോപ്പറായിട്ടുള്ള ഷൂ നമ്മൾ തിരഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലുവേദന വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈവൻ നമ്മളെ ഫുട്ബോൾ പ്ലെയേഴ്സ് അല്ലെങ്കിൽ റെഗുലറായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിന് പോലും ഈ ഒരു പ്രശ്നം വരാം. അപ്പോൾ ഈ പ്രശ്നത്തിൽ പ്രധാനമായിട്ട് നമ്മുടെ ഷൂ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്, അതായത് നമ്മുടെ സെലക്ഷൻ ഓഫ് ഷൂവിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് നമ്മൾ നമ്മുടെ ഫുട്വെയർ ആണ് നമ്മുടെ വെയിറ്റ് ക്യാരി ചെയ്ത് നമ്മളെ നടത്തുന്നത് അല്ലെങ്കിൽ ഓടുന്നത്. അപ്പോൾ ഈ ഓടുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഫോഴ്സ് എക്സേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? അതായത് നമ്മളിപ്പോൾ വളരെ ഹാർഡായിട്ടുള്ള ഷൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോഴ്സ് നമ്മുടെ കാലിലേക്ക് വന്ന് ഷിൻ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഒരു ഷൂ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നല്ലൊരു ഷൂ സെലക്ട് ചെയ്യുക. എന്നാലും കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ, ഈ ഷൂ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഷൂവിൻ്റെ സോൾ ഭാഗമാണ്, അതായത് നമ്മൾ ഈ അകത്തെ ഈ സോൾ കാണാം, ഈ ഷൂവിൻ്റെ ഈ സോൾ കാണാം. ഈ സോള് പ്രോപ്പറായിട്ട് തിരഞ്ഞെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇഞ്ചുറി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ജോഗിങ്ങിന് പോകുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഈ ഭാഗത്ത് ഈ സോൾ, അതായത് നമ്മുടെ ഈ ഉപ്പൂറ്റി ഭാഗത്ത് വളരെ കുഴിഞ്ഞതായിട്ട് കാണാം. ഈ ഉപ്പൂറ്റി ഭാഗം കുഴിഞ്ഞതായിട്ടുള്ള ഷൂ എടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ ഇട്ടതിന് ശേഷം ഈ ഉപ്പൂറ്റി ഭാഗം കൊണ്ട് കുഴിയുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഭാഗത്തുള്ള ആ ഒരു കുഴി കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കാലിന് ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് ആ കുഴിഞ്ഞ ഭാഗം, അല്ലെങ്കിൽ ആ സോൾ പലപ്പോഴും നമ്മൾ നടന്ന് യൂസ് ചെയ്ത് അത് താഴെ ഉപ്പൂറ്റി ഭാഗം താരുന്നതാവാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ സോള് അല്ലെങ്കിൽ സോള് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ സോള് റീപ്ലേസ് ചെയ്യുക. പലപ്പോഴും പല ഷൂവിൻ്റെയും സോള് തേഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ആ സോള് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ സോള് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമുള്ള കാരണം. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പറായിട്ടൊരു ഷൂ തിരഞ്ഞെടുക്കുക, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ഷൂ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഷൂസ് തിരഞ്ഞെടുക്കുക. കാരണം അത് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യുകയും മാത്രമല്ല നമ്മളെ അവൻ ഈസി ആയിട്ട് ക്യാരി ചെയ്ത് നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യും. അപ്പം മോശം ഷൂ ആണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് നമ്മുടെ കാലിനായിരിക്കും ഇമ്പാക്റ്റ് വരാൻ പോകുന്നത്. ഷൂ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഷിൻ പാർട്ടിന് പെയിൻ വരാം, നമ്മുടെ നീക്ക് പെയിൻ വരാം, ആംഗിളിന് പെയിൻ വരാം, സോൾ പെയിൻ വരാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു റണ്ണിങ് ഷൂ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജോഗിങ് ഷൂസ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നടക്കാൻ അല്ലെങ്കിൽ ഓടാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് വെള്ളം ഒരുപാട് കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ഒരാൾ മിനിമം ഒരു 3-4 liters ഓഫ് വാട്ടർ ഒരു ദിവസം കുടിക്കണം. അതിന് നമ്മൾ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും. നമ്മൾ തേസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് സിപ്പായിട്ട് വാട്ടർ ഇൻടേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദാഹം പെട്ടെന്ന് ശമിക്കുകയും ചെയ്യും, അതായത് നമുക്ക് കൂടുതൽ വെള്ളം കുടിക്കാനും സാധിക്കും. അതായത് ഒരു ചെറിയ ഇൻ്റർവെൽ നമ്മൾ സിപ്പായിട്ട് വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രോപ്പറായിട്ടൊരു നല്ല ഷൂസ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ബോട്ടിൽ കൈ കരുതുക, പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ വരാതെ ശ്രദ്ധിക്കുക, നമ്മുടെ മസിൽസ് ക്രാമ്പ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കുറയുന്നതാണ്. പിന്നെ നമുക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ്, അതായത് പറ്റുമെങ്കിൽ നമ്മൾ ഈ നമ്മളെ കൂടുതൽ നേരം സപ്പോസ് നമുക്ക് ഓടാനോ അല്ലെങ്കിൽ നടക്കാനോ സാധിക്കുന്നത് നമ്മൾ വെയർ ചെയ്യുന്ന ഔട്ട്ഫിറ്റാണ്. അത് പ്രോപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്ഫിറ്റ് യൂസ് ചെയ്യുക. കാരണം പ്രധാനമായിട്ട് ഇതിനകത്ത് ഹോട്ട്, അതായത് ചൂട് കുറയ്ക്കുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അങ്ങനെയുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ എക്സസൈസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നു നമ്മൾ അത്രത്തോളം റിക്കവറിയും ചെയ്യണം. പിന്നീട് നടക്കാനും ഓടാനും പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും ഓടുന്നത് ചിലപ്പോൾ ഹാർഡ് സർഫസ് ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഓൾട്ടർനേറ്റ്
വേറൊരു മഡിലേക്കോ, മഡെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗ്രാസ് സർഫസിൽ ഓടാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹാർഡ് സർഫസ് തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാൽമുട്ടിന് വരാൻ ചാൻസ് ഉണ്ട്, മുട്ടുവേദന വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ കണക്ക് തന്നെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നടക്കാൻ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കാലിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ ചെയ്യുക. അതായത് നമ്മൾ ഒരുപാട് നേരം ഓടുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ എൻഡ്യൂറൻസ് കൂടും, അതായത് ഹാർട്ടിൻ്റെ കപ്പാസിറ്റി കൂടും. പക്ഷെ അതേസമയം മസിൽ സ്ട്രെങ്ത് കുറഞ്ഞ ഒരാൾ ചാൻസ് ഉണ്ട്. എൻഡ്യൂറൻസ് എന്നുള്ള മസിൽസിൻ്റെ എൻഡ്യൂറൻസ് കൂടുമ്പോൾ സ്ട്രെങ്ത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും സ്ട്രെങ്തനിങ് എക്സസൈസുകൾ കാലിന് ചെയ്തു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓടാനും നടക്കാനും പോകുന്നവർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇഞ്ചുറി വരാതെ ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ വഴി നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾ കാണാം. അണ്ടർ ദെൻ ഇറ്റ്സ് ബൈ.